നരബലിക്കുശേഷം കൊല്ലപ്പെട്ടവരുടെ മാംസം കറിവെച്ച് കഴിച്ചുവെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. സിദ്ധനായെത്തിയ മുഹമ്മദ് ഷാഫിയുടെ നിർദ്ദേശപ്രകാരമാണ് മാംസം കഴിച്ചതെന്ന് ലൈല പോലീസിനോട് പറഞ്ഞു. മൂന്ന് പ്രതികളെയും കോടതി റിമാൻഡ് ചെയ്തു. സിദ്ധനായെത്തിയ മുഹമ്മദ് ഷാഫിയുടെ നിർദ്ദേശപ്രകാരമാണ് മാംസം കഴിച്ചതെന്ന് അറസ്റ്റിലായ ലൈല പോലീസിനോട് പറഞ്ഞു. ചോദ്യം ചെയ്യലിലാണ് ലൈല ഇക്കാര്യം പറഞ്ഞത്. ആഭിചാരക്രിയകൾ സംബന്ധിച്ച ചില പുസ്തകങ്ങൾ വായിക്കാൻ ഷാഫി ആവശ്യപ്പെട്ടു. ഈ പുസ്തകങ്ങളിൽ നരബലി നടത്തി മാംസം കഴിക്കുന്നതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെന്നും ലൈല പോലീസിന് മൊഴി നൽകി. ഷിഹാബ് എന്ന മുഹമ്മദ് ഷാഫിയാണ് കൃത്യത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് പോലീസ് പറയുന്നു. സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞാണ് പത്മയെയും റോസ്ലിനെയും മുഹമ്മദ് ഷാഫി ഭഗവത് സിംഗിന്റെ വീട്ടിലെത്തിച്ചത്. പിന്നീട് നടന്നത് സമാനതകളില്ലാത്ത ക്രൂരതകളാണ്. ശ്രീദേവി എന്ന വ്യാജ പ്രൊഫൈൽ ഉപയോഗിച്ചാണ് മുഹമ്മദ് ഷാഫി ഭഗവത് സിംഗുമായി ബന്ധപ്പെട്ടത്. വലിയ സിദ്ധൻ എന്ന് പറഞ്ഞ് തന്റെ നമ്പർ ഭഗവത് സിംഗിന് നൽകി. ദമ്പതികൾ പൂർണ്ണമായും മുഹമ്മദ് ഷാഫി പറയുന്ന മനോനിലയിലെത്തി. സിനിമയിൽ അഭിനയിച്ചാൽ 10 ലക്ഷം രൂപ നൽകാം എന്ന് റോസ്ലിനോട് പറഞ്ഞു. തിരുവല്ലയിലെ ഭഗവത് സിംഗിന്റെ വീട്ടിലെത്തിച്ച ശേഷം റോസ്ലിനെ കട്ടിലിൽ കിടത്തി ഭഗവത് സിംഗ് ചുറ്റിക കൊണ്ട് തലക്കടിച്ച് അർദ്ധബോധാവസ്ഥയിലാക്കി. സിംഗിന്റെ ഭാര്യ ലൈല കഴുത്തറുത്ത് ചോരവീഴ്ത്തി. റോസ്ലിന്റെ രഹസ്യഭാഗത്ത് കത്തി കൊണ്ട് മുറിവേൽപ്പിച്ചും ചോരവീഴ്ത്തി മുറിയിൽ തളിച്ചും ഭാഗ്യത്തിനായി പ്രാർത്ഥിച്ചു. റോസ്ലിയെ ബലി നൽകിയിട്ടും സാമ്പത്തികമായി വിജയിക്കാത്തതിനാൽ മുഹമ്മദ് ഷാഫിയെ വീണ്ടും ഭഗവത് സിംഗ് ലൈല ദമ്പതികൾ ബന്ധപ്പെട്ടു. ശാപം കാരണം പൂജ വിജയിച്ചില്ല എന്ന് പറഞ്ഞ മുഹമ്മദ് ഷാഫി മറ്റൊരു നരബലി കൂടി നടത്തണമെന്നാവശ്യപ്പെട്ടു. തുടർന്ന് ഇയാൾ തന്നെയാണ് കൊച്ചിയിൽ നിന്ന് പത്മയെ കൊണ്ടുവന്നത്. സമാന വിധത്തിൽ തന്നെ പത്മയെയും കൊലപ്പെടുത്തി. പത്മയുടെ ഫോൺ കോളുകളിൽ നിന്നാണ് മുഹമ്മദ് ഷാഫിയെ കുറിച്ച് വിവരം ലഭിച്ചത്. പത്മയെ കാണാതായ കേസിലെ അന്വേഷണമാണ് റോസ്ലിനെയും സമാന വിധത്തിൽ കൊല ചെയ്ത സംഭവത്തിലേക്ക് പോലീസിനെ എത്തിച്ചത്. ആഭിചാര കൃത്യത്തിനിടയിൽ ഷാഫി ലൈലയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായും വെളിപ്പെടുത്തൽ ഉണ്ടായി. ഷാഫി ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഭർത്താവ് ഭഗവത് സിംഗ് കണ്ടു നിൽക്കുകയായിരുന്നു. പിന്നീട് ഷാഫിയും ലൈലയും ഒന്നായിത്തീരുകയും ഇരുവരും ചേർന്ന് ഭഗവത് സിംഗിനെ വധിക്കാൻ ആലോചിക്കുകയും ചെയ്തു എന്നും വെളിപ്പെടുത്തലുണ്ടായിട്ടുണ്ട്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ കൂടി വന്നതോടെ ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തണമെന്ന നിലപാടിലാണ് പോലീസ്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ 1. ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കണ്ണൂരിൽ പുതിയൊരു ആരോഗ്യ സംസ്കാരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സദാസമയം അതിവിദഗ്ധരും പ്രമുഖരുമായ ഡോക്ടർമാരുടെ സേവനം, അത്യാധുനികവും നൂതനവുമായ സാങ്കേതിക വിദ്യയോടുകൂടിയ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഒബ്സ്ട്രാറ്റിക്സ്, ഗൈനക്കോളജി ആൻഡ് ഇൻഫെർട്ടിലിറ്റി, ഓർത്തോപീഡിക് ആൻഡ് സ്പോർട്സ് മെഡിസിൻ, ജനറൽ മെഡിസിൻ, ഡയബറ്റോളജി, ENT, ഹെഡ് ആൻഡ് നെക് സർജറി, പീഡിയാട്രിക് ആൻഡ് നിയോനാറ്റോളജി, യൂറോളജി, പൽമനോളജി, ജനറൽ സർജറി, നെഫ്രോളജി, റേഡിയോളജി, എമർജൻസി മെഡിസിൻ ആൻഡ് ക്രിട്ടിക്കൽ കെയർ, അനസ്തേഷ്യോളജി, ഡെർമറ്റോളജി, ജനറൽ കോസ്മെറ്റിക്സ് ആൻഡ് ഡെന്റിസ്ട്രി, ഗ്യാസ്ട്രോ എൻട്രോളജി തുടങ്ങി സർവസജ്ജമായ ആധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നൂതന ചികിത്സാരീതി ഇനി ഏറ്റവും കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, SN പാർക്കിന് സമീപം, കണ്ണൂർ. കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം.